ശൈഖുനാന്റെ മകനും ഇവിടെ തന്നെയാണ്, ശൈഖുനാന്റെ മകനും ഇവിടെ തന്നെയാണ്. ഈ മലപ്പുറം ജില്ലയിൽ ഒരുപാട് പണ്ഡിതന്മാര് വാർത്തെടുത്ത, ഒരുപാട് പണ്ഡിതന്മാര് ലോകത്തിന് സമ്മാനിച്ച നാടാണ്. ആ നാട്ടിലാണ് മഹാനായ വലിയുള്ളാഹി തിരുമലിയുള്ളാഹി മുരിയാട് സാദം ജനിച്ചു വളർന്നത്. മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മഹാനാരാണെന്നറിയുമോ? ചിന്തിക്കണേ. ജീവിതത്തിൽ കറാഗത്ത് ചെയ്യാത്ത മഹാനായിരുന്നു. ജീവിതത്തിൽ കറാഗത്ത് ചെയ്യാത്ത മഹാൻ സുബ്ഹാനല്ലാഹ്. കറാഗത്തിന്റെ നിർവചനം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, അതെ, ചെയ്താല് കുറ്റമില്ലതോ, എന്നാല് ചെയ്താല് കുറ്റമില്ലാത്തതോ, ചെയ്തില്ലെങ്കിൽ കൂലിയുള്ളതുമായ കാര്യമാണ് കറാഹത്ത് എന്നുള്ളത്. എന്നാൽ ആ കറാഹത്ത് പോലും ജീവിതത്തിൽ കൊണ്ടുവരാത്തൊരു മഹാൻ, അത് ജീവിതത്തിൽ നിന്ന് പാടെ തുടച്ചു നീക്കിയ മഹാൻ. നിങ്ങൾ അറിയാമല്ലോ, ഇന്ന് എല്ലാവിധ മൊബൈലുകളിലും എല്ലാവിധ ഗ്രൂപ്പുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് എന്താണ്? അതെ, 10,000 ആത്മീയ നേതൃത്വം, 10,000 ഉസ്താദ് മഹാനായിരിക്കുന്ന മുരിയാട് ഉസ്താദ് വഫാത്തായി എന്നാൽ അറിയുമോ? അല്ലാഹുവിന്റെ ആബിദ് ആക്കിരമായ മഹാനായിരിക്കുന്ന കന്യാനമൂല റളിയല്ലാഹു അൻഹു, ആരാ കന്യാനമൂല റളിയല്ലാഹു അൻഹു? ആബിദായ നല്ല മഹാനല്ലേ? മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണക്കെടുത്ത് തന്നിന്റെ അത്യുന്നത മത കലാലയമായ ഞാനടക്കമുള്ള ഒരുപാട് ഫൈലിമാരുടെ ആശ്വാസവും ആഗ്രഹമായ എല്ലാമായ തന്നിന്ത്യയിലെ മഹത്തായിരിക്കുന്ന സ്ഥാപനമായ അതിമഹത്തായിരിക്കുന്ന സ്ഥാപനമായ പട്ടിക്കാട് ജാമിഅ നൂരിയാ അറബി കോളേജിന്റെ തൊട്ടപ്പുറത്ത്, അതേ കന്യാല എന്ന ദേശത്ത് അന്തിയിറങ്ങുന്ന വലിയുള്ളായി കന്യാല മൗലയില്ലേ, ആ മൗല തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ച മഹാനാണ്, അവിടുത്തെ തർബിയത്തിലായി കഴിഞ്ഞുപോയ മഹാനായിരുന്നു ശൈഖുനാ മുരിയാട് സാദ് റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, നോക്കണം നിങ്ങൾ, ആ മഹാനവരുകൾ ജീവിതത്തിൽ ഒരു കറാഹത്ത് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ എന്തൊരു നല്ല സൂക്ഷ്മമായ ജീവിതമാണ്, എന്തൊരു നല്ല ജീവിതത്തിന്റെ ഉടമയായിരുന്നു ശൈഖുനാ മുരിയാട് സാദ്. മാത്രമല്ല, നിങ്ങൾ എവിടെങ്കിലും ആ മഹാന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ആ മഹാൻ ഏത് മജ്‌ലിസിൽ പോയാലും ലൈറ്റ് ഓഫ് ചെയ്യാൻ പറയോ, എന്നിട്ടത് ഒരുപാട് വിക്കറി ചെല്ലിയിട്ടോ ഈ വിനീതന് ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഗീശേരി സ്കൂൾ പറമ്പിരുന്ന ആ സാഹയിലുള്ള എസ് കെ എസ് നടത്തിയതായ പരിപാടികളോ, അതേ പ്രഭാഷണത്തിന് ഈ വിനീതനായപ്പോ ആ മഹത്തായിരിക്കുന്ന മജ്‌ലിസിൽ ദുആക്ക് നേതൃത്വം വഹിച്ചത് മഹാനായ ശൈഖുനാ മുരിയാട് സാദ് ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ മജ്‌ലിസിലേക്ക് കടന്നു വരുമ്പോ അതാ ഒരു അഹങ്കാരമില്ലാതെ കിബറില്ലാതെ അല്ലാഹുവിനെ ചിന്തിച്ചു വരുന്ന മഹാൻ, ആ മഹാനെ കണ്ടാൽ തന്നെ നമുക്ക് അല്ലാഹുവിനെ ഓർമ്മ വരുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു. പഠിച്ചവനെ ദിക്റിന്റെ തസ്ബീഹുമാല കയ്യിലേന്തിക്കൊണ്ട് മഹാനവറുകളങ്ങ് സ്റ്റേജിലേക്ക് വന്നാൽ അതാ ദിക്റിന്റെ ഹൽക്ക നടക്കുമ്പോൾ ആദ്യം നല്ലൊരു വസീയത്ത് കൊടുക്കോ, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് അല്പനേരം പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കോ, എന്നിട്ട് സുബ്ഹാനല്ലാഹ്. ആ വസീയത്ത് നസീഹത്തിന്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വതആല എപ്പോഴാണ് ഒരു മനുഷ്യനെ കൊണ്ടുപോവുക എന്നറിയില്ല. ആ ഒരവസ്ഥ വരുന്നൊരു സമയമുണ്ടല്ലോ മരണമെന്ന സമ്പ്രദായം, ആ മരണത്തെ കുറിച്ച് ഒരുപാട് ഓർത്തു കൊടുക്കുന്ന നല്ലൊരു നസീഹത്ത് കേട്ടവർക്ക് മടുപ്പ് വരുമല്ല, വീണ്ടും വീണ്ടും കേൾക്കാന് പൂതി വരുന്നൊരു നസീഹത്ത്, അല്ലാഹുവിലേക്ക് ചിന്തിപ്പിക്കുന്നൊരു പ്രഭാഷണം, അല്ലാഹുവിലേക്ക് കൊണ്ടുപോകുന്നൊരു പ്രഭാഷണം. അതിന് കൈവുള്ള തസ്ബീഹത്ത് നടക്കാ കൈവുള്ള മഹാനായിരുന്നു ശൈഖുനാ അവരുകള്. മാത്രമല്ല മുഅ്മിനീങ്ങളെ, അവിടുത്തെ ദുആ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ആത്മീയമായിരിക്കുന്ന മജ്‌ലിസുകളിൽ ആ മഹാനുഭാവൻ ദുആ ചെയ്യുമ്പോൾ
എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടായിരിക്കും സംഘാടകർ ലിസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടാവില്ല. അല്ലാതെ തന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാ മേഖലകളും കടന്നു പോകുന്ന ആ ദുആ മജ്‌ലിസിൽ പങ്കെടുത്തവരും കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചു പോകുന്ന രീതിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഇലാഹായ റബ്ബിലേക്ക് ഓർമ്മിക്കാൻ ആ ഇലാഹായ റബ്ബിലേക്ക് അടുക്കുവാനുള്ള ഒരു മാർഗം പോലെ അദ്ദേഹത്തിന്റെ ദുആ എന്തൊരു നല്ല ദുആ ആയിരുന്നു. അല്ലാഹുവിനെ ഓർത്തു പോകുന്ന പ്രാർത്ഥന, അല്ലാഹുവിലേക്ക് മടങ്ങി പോകുന്നതായിരിക്കുന്ന പ്രമാശം. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുത്തമുമ്മിനീങ്ങളെ, അങ്ങനത്തെ മഹാനാണ് ഇന്ന് വഫാത്തായത്. അറിയില്ലേ നമ്മിൽ നിന്ന് ആ മഹാനും ആ നിലാവും മാഞ്ഞു പോയി. മഹാനവരകൾ ആഗ്രഹിച്ചതുപോലെ അതേ വെള്ളിയാഴ്ച ദിവസം തന്നെ മഹാനുഭാവൻ വഫാത്തായി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എപ്പോഴും അദ്ദേഹം പറയുന്ന മഹാന് പറയുന്ന പറയ പറച്ചിനായിരുന്നു, വെള്ളിയാഴ്ച മരിച്ചാൽ അതിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട മഹാനായിരുന്നു. നോക്കണേ നിങ്ങള്, സുബ്ഹാനല്ല, മഹാനുഭാവൻ വഫാത്താകുന്നത് പയ്യാൻ വെള്ളിയാഴ്ച ജുമാക്ക് വരുന്നതിന്റെ മുമ്പ് 11:30 സമയമാകുമ്പോഴാണ് നമ്മളൊക്കെ ആ വാർത്ത കേട്ടത്. സുബ്ഹാനല്ലാഹുവിന്റെ ജുമാടെ മുമ്പായിട്ട് ശൈഖുനാവർകള് വഫാത്തായി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, എന്തെന്നറിയുമോ, ഇനി ആ നിലാവ് നമ്മുടെ മുമ്പിലല്ലോ, ആ നിലാവ് നമ്മിൽ നിന്ന് മാഞ്ഞു പോയല്ലോ. ആത്മീയ കൈരളിക്ക് ആത്മീയമായിരിക്കുന്ന ദുആ മജ്‌ലിസിക്ക് നേതൃത്വം വഹിച്ച ശൈഖുനാ മൗലിയാണ് സാദം നമ്മെ വിട്ടു പിരിഞ്ഞല്ലോ എന്നുള്ള സങ്കടം. എന്നാലറിയണേ ആ മഹാന്റെ ജീവിതം സംശുദ്ധമായ ഒരു ജീവിതമായത് കൊണ്ടാണല്ലോ നല്ലൊരു ദിവസത്തിൽ മരിക്കാൻ കഴിഞ്ഞത്. അല്ലാഹ് അല്ലാഹ്, ഞങ്ങളെ നീ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മരിപ്പിക്കണേ റഹ്മാനെ. ഉമ്മമാരെ ഉപ്പമാരെ, ഹിസാബ് ഉണ്ടാവൂല്ല. അവനക്ക് രക്ഷയാണ് ആ ദിവസം പറഞ്ഞാൽ ദിവസങ്ങളെ നേതാ. ആ വെള്ളിയാഴ്ച ദിവസം വഫാത്തായി എന്നല്ല, ഈ മഞ്ചക്കാട് പള്ളിയിൽ വരെ നമ്മൾ ദുആ ചെയ്തു, ഫാത്തി ഓതിയിട്ട് മഹാനുമാവന് ദുആ ചെയ്തു. എത്ര മഹല്ലുകളിലാണ് അങ്ങനെ ശൈഖുനാക്ക് ദുആ കിട്ടിയത്, എത്ര ആസീനുകളാണ് മഹാനുഭാവന് കിട്ടിയത്. വഫാത്തായത് ആ മഹാന്റെ വീട്ടിലേക്ക് എത്ര ജനങ്ങളാണ് ഒഴുകി വന്നത്. വൈകി വൈകി വരികയാണ് ആളുകൾ വന്ന ജനാസ കണ്ട് തിരിച്ചു പോകുന്നു. എന്തൊരു നല്ല മുഖമാണ്, എന്തൊരു നല്ല ആത്മീയമായിരിക്കുന്ന വെളിച്ചമായിരുന്നു ആ മഹാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അറിയപ്പെട്ട പ്രഭാഷകനായ സാലിഹുദവി തന്റെ ഒരു അനുഭവം വിവരിക്കുന്നുണ്ട്. സാലിഹുദവിയുടെ വീട്ടിലേക്ക്, ചേകന്നൂർ സാലിഹുദവിയുടെ വീട്ടിലേക്ക് മഹാനായ ശൈഖുനാ അവർകൾ കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ പുതിയ വീടാണ്, പുതിയ വീട്ടിലേക്ക് കടന്നു വന്നു. അങ്ങനെ മഹാനുഭാവൻ അവിടെ ഇരുന്നു. മഹാനുഭാവൻ ഉദവിയോട് പറയാൻ, സാലിഹുദവിയോട് പറയാൻ, അതെ നിങ്ങൾക്ക് അല്ലാഹു നല്ലൊരു മോളെ തരട്ടെ. സാലിഹുദവി പറഞ്ഞിട്ടില്ല ഉസ്താദ് എന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് ആ ഭാര്യ ഗർഭിണിയായിരുന്നു ശൈഖുന അറിഞ്ഞു. മാത്രമല്ല, ശൈഖുന അവരുകള് ഒരു പെൺകുട്ടിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ ഭാര്യ പ്രസവിച്ചു, ഒരു മോളെയാ പ്രസവിച്ചത്. മാത്രമല്ല, അവിടത്തേക്ക് എല്ലാവരും ഒരു ആശയമായിരുന്നു. എനിക്കറിയാം എന്റെ അമ്മോന്റെ ഭാര്യയുടെ ആങ്ങള, എന്റെ അമ്മായിയുടെ ആങ്ങളെയായിരുന്നു ശൈഖുനാന്റെ ഡൈവറ്, ശൈഖുനാന്റെ ഡൈവറ്, ആ പ്രിയപ്പെട്ട ഡൈവർ. അല്ലാഹു, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു പാവപ്പെട്ട കുടുംബമാണ്. ആ ഭാര്യക്കുള്ള പണ്ടം കൊടുത്തത് മൂരിയാട് സാദാൻ, അവിടുത്തെ ആങ്ങളമാണ് കല്യാണം നടത്തിപ്പിച്ചത് മൂരിയാട് സാദാണ്. അതിനുള്ള എല്ലാവിധ ചെലവുകളും ായിരുന്നു അവിടുത്തതായിരിക്കുന്ന ചെലവുകളെല്ലാം വഹിച്ചത് ശൈഖുനാവരുകളായിരുന്നു. ഒരുപാട് പാവപ്പെട്ട ശിഷ്യന്മാരുടെ പാവപ്പെട്ട ശിഷ്യന്മാരുടെ കുടുംബങ്ങൾക്ക് ആശയായിരുന്നു ശൈഖുനാവരുകള്. അവരെ കാര്യങ്ങൾക്ക് ഒരുപാട് സഹായിച്ചതും മഹാനുഭാവനായിരുന്നു. ഇങ്ങനെ പാവങ്ങൾക്കൊരത്താണിയായിരുന്നു, പാവപ്പെട്ടവർക്കൊരത്താണിയായിരുന്നു ശൈഖുനാവരുകൾ. നോക്കണേ എന്റെ പ്രിയപ്പെട്ട മുത്തുമുമ്മിനീങ്ങളെ, എത്രത്തോളം കിട്ടുന്ന കാശെല്ലാം ധർമ്മം ചെയ്യുന്ന മഹാൻ, എന്നാൽ സാമ്പത്തികമായി
ആത്മാവായി ഉന്നതി നേടണമെന്ന് ആഗ്രഹിക്കാത്ത മഹാൻ, എത്ര രൂപ ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിലോ അത് പാവങ്ങൾക്ക് കൊടുക്കുന്ന മഹാ, ആരെങ്കിലും എന്തെങ്കിലും വിഷമം പറഞ്ഞാൽ ആ വിഷമിക്കുന്നവർക്ക് വെള്ളം മന്ത്രിച്ചൂരി അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അവരെ രോഗം മാറി. എത്ര അനുഭവങ്ങളാണെന്ന് അറിയുമോ? എത്രയോ ക്യാൻസർ രോഗികൾ അതേ രോഗം കൊണ്ട് വിഷമിച്ചിട്ട് സൈഖുനാൻ അടുക്കലേക്ക് പോയി വിഷമം പറഞ്ഞപ്പോ അവിടുത്തെ ദുആ കൊണ്ടല്ലാഹു എത്ര രോഗങ്ങളാ മാറ്റിക്കൊടുത്തിട്ടെന്ന് അറിയുമോ? എത്ര ആളുകൾക്ക് ആ മക്കളുണ്ടായത്, എത്ര പാവപ്പെട്ടവരാ മഹാനുഭാവനിലൂടെ രക്ഷപ്പെട്ടത്. അതാണ് മുഅ്മിനീങ്ങളെ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച മഹാൻ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചപ്പോൾ, അല്ലാഹുവിനെ സ്നേഹിച്ച് ജീവിച്ചപ്പോൾ എന്ത് ദുആ ചെയ്യുകയാണെങ്കിലും അല്ലാഹു ഉടനടി ഉത്തരം നൽകുന്നു. അതുകൊണ്ടാണ് ശൈഖുനാ മൂരിയാട് സ്ഥാന് എവിടെ വരുന്നുവോ അവിടെ പതിനായിരങ്ങൾ ഒരുമിച്ച് കൂടുന്നത്, അവിടെ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്നത് എന്തുകൊണ്ടാ? ശൈഖുനാന്റെ ജീവിതമായിരുന്നു അങ്ങനെ. ഇനി കാണണോ ആ മഹാനുഭാവൻ വെറും ദുആ സമ്മേളനം മാത്രമല്ല, മഹാനുഭാവന്റെ ജീവിതത്തിന്റെ പകൽ മുഴുവനും കിതാബിലൂടെ മുഴുകിപ്പോയ മഹാൻ. കണ്ണൂർ ജില്ലയിലാണ് മുരിയാണെന്ന ദേശമുള്ളത്. ഞാൻ ഓർമ്മപ്പെടുത്തിട്ട ഒരു ഉദാഹരണമായി പറയാണ്, ഞാൻ ജീവിച്ചതും വളർന്നതും കൊണ്ടോട്ട് എക്കാ പറമ്പിലാണ്. എന്നാലിപ്പോ ഞാൻ ജോലി ചെയ്യുന്നത് മഞ്ചക്കാടിലെയാണ്. ഇവിടെ ദീർഘകാലം ജോലി ചെയ്ത് ചെയ്തുകൊണ്ട് തന്നെ മഞ്ചക്കാട് ഉസ്താദി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? സുബ്ഹാനല്ലാഹ്. എന്നാൽ മലപ്പുറം ജില്ലയിൽ പനങ്ങാങ്ങരയിൽ ജീവിച്ച മഹാൻ, ആ മഹാനുഭാവന്റെ ദർശം എൽമിന്റെ മാർഗവും എൽമിന്റെ എല്ലാവിധ കേന്ദ്രവുമായിരുന്നത് മുരിയാടായിരുന്നു, കണ്ണൂർ ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ ശൈഖുനാന്റെ പേര് അറിയപ്പെട്ടത് മുരിയാട് ഉസ്താദ് എന്നായിരുന്നു. അറിയണേ, 40 കൊല്ലത്തിലധികം ദർസ് നടത്തിയ മഹാനാൻ. അറിയണം എത്ര കുട്ടികളാണ് ഓരോ വർഷം നൂറുകണക്കിന് മക്കൾ പഠിക്കുന്ന മഹത്തായിരിക്കുന്ന ദർസാണ്. എത്ര വല്യ വല്യ ഹാമിലി ആലിമീങ്ങൾ മഹാനായിരിക്കുന്ന ശൈഖുനാ ഉമർ സാദിനെ പോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാര് ലോകത്തിന് സമർപ്പിച്ച മഹാനാണ് ശൈഖുനാ. അവരുകള് അവിടുത്തെ കൈ പിടിച്ചിട്ടെങ്കിലും മുത്താനുള്ളൊരു അവസരം കിട്ടിയല്ല, അൽഹംദുലില്ലാ. നാളെ സുഖലോ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹുവേ നീ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട മുത്തമുഅ്മിനീങ്ങളെ വളരെ ഗൗരവത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും അറിവിൻ വെളിച്ചം നടക്കുന്ന ഈ പ്രോഗ്രാമില് ഇന്ന് മഹാന്റെ പേരിൽ ശൈഖുനാന്റെ പേരിൽ ഇൻഷാ അല്ലാഹ് ദുആ മജ്‌ലിസ് ഉണ്ടാകും. അല്ലാഹുവേ ഞങ്ങളെ എല്ലാം നീ അനുഗ്രഹിക്കണേ അല്ലാഹ്.